പോലീസ് ചമഞ്ഞ് പെൺവാണിയ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇടുക്കിയിൽ വ്യാപാരിയിൽ നിന്നും പണം തട്ടി അഭിഭാഷകനും യുവതിയുമടക്കം നാല് പേർ അറസ്റ്റിൽ അടിമാലിയിൽ നിന്നും പതിനാലാം മൈൽ സ്വദേശിയിൽ നിന്നും ഇതേ സംഘം പണം തട്ടിയതായും കേസ് രണ്ട് വർഷം മുമ്പ് പോസ്റ്റ് മാസ്റ്ററെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതും ഇതേ സംഘമെന്ന് പോലീസ് നിഗമനം പീഡനക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വ്യാപാരിയുടെ പണം തട്ടിയെടുത്ത സംഭവത്തിൽ അഭിഭാഷകനും യുവതിയും ഉൾപ്പെടെ നാല് പേർ അടിമാലി പോലീസ് കസ്റ്റഡിയിൽ അടിമാലി ബാർലി അഭിഭാഷകനായ അടിമാലി ചാറ്റുവാറ മറ്റപ്പറമ്പിൽ ബെന്നി മാത്യു 56 ഇരുമ്പുപാലം പടിക്കപ്പ് പരിശക്കല്ല് ചവറ്റക്കുഴിയിൽ ഷൈജൻ 43 പിടിക്കപ്പ് തയാട്ട് ഷമീർ 38 കല്ലാർകുട്ടി കത്തിപ്പാറ പഴക്കാളിയിൽ ലതാദേവി 32 എന്നിവരെയാണ് അടിമാലി സിഐ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് ടൗണിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വ്യാപാരി പുളിയിലക്കാട്ട് വിജയനെയാണ് ഭീഷണിപ്പെടുത്തി 1.37 ലക്ഷം രൂപ തട്ടിയെടുത്തത് സംഭവം സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ജനുവരി 26 ഒന്നാം പ്രതി ലത വിജയന്റെ വീട്ടിലെത്തി വിജയന്റെ ബന്ധുവിന്റെ 9 സെന്റ് ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിന് എന്ന പേരിലാണ് ലത വീട്ടിലെത്തിയത് സ്ഥലം വിൽപ്പന സംസാരിക്കുന്നതിനിടെ വിജയനുമായി അടുത്തിടപഴകുന്ന ചിത്രങ്ങൾ ലത വിജയൻ അറിയാതെ തന്നെ തന്റെ ഫോണിൽ തന്ത്രപൂർവ്വം പകർത്തി തുടർന്ന് ലത തിരികെ പോയെങ്കിലും ഫെബ്രുവരി 4 റിട്ടയേർഡ് DYSP എന്ന പരിചയപ്പെടുത്തി ഷൈജൻ വിജയനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി വീട്ടിലെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്നും അതിനുള്ള തെളിവ് കൈവശമുണ്ടെന്നും അറിയിച്ചു സംഭവം ഒതുക്കി തീർക്കുന്നതിന് 7.5 ലക്ഷം രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം പീഡനക്കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി പണം അഭിഭാഷകനായ രണ്ടാം പ്രതി ബെന്നിയെ ഏൽപ്പിക്കുവാനും നിർദ്ദേശിച്ചു സംഭവത്തിൽ ഭയം തോന്നിയ വിജയൻ പിറ്റെന്നു 70,000 രൂപയുമായി ബെന്നിയുടെ ഓഫീസിലെത്തി DYSP വിളിച്ചു പറഞ്ഞ പണമല്ലേ എന്ന ചോദ്യത്തോടെ ബെന്നി പണം വാങ്ങിയതായും പോലീസ് പറയുന്നു പിന്നീട് പലപ്പോഴായി പ്രതികൾ വിജയനെ ഭീഷണിപ്പെടുത്തി 1.37 ലക്ഷം രൂപ വാങ്ങിയെടുത്തതായും പോലീസ് പറയുന്നു ഫെബ്രുവരി 10 കേസിലെ മറ്റൊരു പ്രതിയായ ഷമീറിന്റെ വാഹനത്തിൽ വിജയനെ കൊണ്ടുവന്ന് ബെന്നിയുടെ ഓഫീസിൽ വച്ച് 7 ലക്ഷം രൂപയും 3 ചെക്കുകളിലായി ബലമായി എഴുതി വാങ്ങിയതായും പോലീസ് പറയുന്നു ഭീഷണി തുടർന്നതോടെ വിജയൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി SPയുടെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് എത്തി അന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ കഥ പുറത്തായത് ഹൈക്കോടതി ജഡ്ജി എന്ന പേരിലും വിജയനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ ഉൾപ്പെടെ സംഭവത്തിൽ രണ്ടു പേർക്ക് കൂടി പങ്കുള്ളതായും സൂചനയുണ്ട് തുടർ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനിടെ 14 മൈൽ മച്ചിപ്ലാവ് സ്വദേശി ജോയ് എന്നയാളിൽ നിന്നും സമാനമായ രീതിയിൽ 4 ലക്ഷം രൂപയും ഇതേ സംഘത്തിലെ 3 പേർ ചേർന്ന് അപഹരിച്ചതായി മറ്റൊരു കേസും ഇന്നലെ പോലീസ് രജിസ്റ്റർ ചെയ്തു ആദിവാസി സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയാണ് ഈ തട്ടിപ്പ് നടന്നത് 2017 സെപ്റ്റംബർ 18 കല്ലാർകുടിയിലെ പോസ്റ്റ് മാസ്റ്ററായിരുന്ന കമ്പിളക്കണ്ടം സ്വദേശിയെ ഭീഷണിപ്പെടുത്തി 70,000 രൂപ തട്ടിയെടുത്തതും ഇതേ കേസിലെ പ്രതികളായ ലതയും ഷൈജനും ചേർന്നാണെന്നും പോലീസ് പറയുന്നു സംഭവം വെളിച്ചത്തായതോടെ കൂടുതൽ ഇരകൾ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മേഖലയിൽ നിരവധി തട്ടിപ്പുകൾ ഇതേ സംഘം നടത്തിയതായും സൂചനയുണ്ട് നാണക്കേട് മൂലം പലരും പരാതി നൽകാതെ സംഭവം മറച്ചുവെച്ചതായും വിവരം ലഭിക്കുന്നുണ്ട് അറസ്റ്റിലായ പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്